ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൈൻഡ് പിക്സൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2007 ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ പുറത്തിറങ്ങിയ റെക് എന്ന സ്പാനിഷ് മൂവിയാണ്. ആദ്യമേ ഒരു കാര്യം പറയാം, ഇതൊരു ഫൗണ്ട് ഫുട്ടേജ് മൂവിയാണ്. ഫൗണ്ട് ഫുട്ടേജ് മൂവി എന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡിക്യാമിൽ റെക്കോർഡാകുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയായി കാണുന്നത്. തംബ്നെയിലിൽ പറഞ്ഞിരുന്നതുപോലെ ഈ സിനിമ നിങ്ങൾക്ക് നല്ലൊരു ത്രില്ലിംഗ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയിൽ അഡൽറ്റ് കണ്ടന്റ് ഒന്നുമില്ല, അതുകൊണ്ട് എല്ലാവർക്കും കാണാവുന്നതാണ്. ഈ സിനിമയുടെ ടോട്ടൽ 4 ഭാഗം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതെല്ലാം അടുത്തടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി വൺ ലൈനിലേക്ക് പോകാം. സിനിമയുടെ നായികയായ ഏഞ്ചല ഒരു റിപ്പോർട്ടറാണ്. അവൾ ഫയർ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവരുടെ രാത്രി ജീവിതത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി എടുക്കാനായി ബാർസലോണയിലെ ഒരു ഫയർ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഫയർ സ്റ്റേഷനിലേക്ക് ഒരു എമർജൻസി കോൾ വരുന്നു. അവരോടുകൂടെ ആ സ്പോട്ടിലേക്ക് യാത്രയാകുന്ന ഏഞ്ചലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് സിനിമയുടെ ബാക്കി കഥ. ഇനി ഫുൾ മൂവി എക്സ്പ്ലെയിനിലേക്ക് പോകാം. സിനിമയുടെ ഫസ്റ്റ് സീനിൽ സിനിമയുടെ നായികയായ ഏഞ്ചലയെ കാണിക്കുന്നു. അവൾ ഫയർ സ്റ്റേഷന്റെ മുൻപിൽ നിന്ന് ഇന്ന് നമ്മൾ ഫയർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവരുടെ രാത്രി ജീവിതം, അവരുടെ ഉറക്കം, ഭക്ഷണം എന്നിവ എന്തൊക്കെയാണെന്ന് അറിയാനായി ബാർസലോനയിലുള്ള ഫയർ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പ്രോഗ്രാമിന് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്നു. അത് അവളുടെ ക്യാമറാമാൻ റെക്കോർഡ് ചെയ്യുന്നു. ഇതൊരു ഫൗണ്ട് ഫുട്ടേജ് മൂവിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ക്യാമറാമാനായ പാബ്ലോ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ സിനിമയായി കാണാൻ പോകുന്നത്. എന്തായാലും വീഡിയോയ്ക്ക് ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് അടുത്തതായി ഫയർ സ്റ്റേഷന്റെ ബോസിനോട് ഇവിടുത്തെ കാര്യങ്ങൾ അവൾ അന്വേഷിക്കുന്നു. ബോസ് അവൾക്ക് സേഫ്റ്റി ഹെൽമെറ്റ്, ബൂട്ട്, ഡ്രസ് എന്നിവയൊക്കെ എടുത്ത് കാണിച്ച് വിശദീകരിക്കുന്നു. അതിനുശേഷം ബോസ് അവരെ ഡൈനിങ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഏഞ്ചലയ്ക്ക് മനു, അലക്സ് എന്നിവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഏഞ്ചല അലക്സിനോട് നിങ്ങളുടെ നൈറ്റ് ടൈം വർക്ക് എങ്ങനെയുണ്ടാകും, ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് വന്നാൽ ഞങ്ങളെയും നിങ്ങളുടെ കൂടെ കൂട്ടാമോ എന്ന് ചോദിക്കുന്നു. അതിന് അലക്സ് ശരിയെന്ന് മറുപടി പറയുന്നു. സമയം കടന്നു പോകുന്നു. എമർജൻസി കോൾ ഒന്നും വരാത്തതുകൊണ്ട് അവരെല്ലാവരും ബാസ്കറ്റ്ബോൾ കളിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഒരു അലാറം കേട്ട് ഉടനെ എല്ലാവരും റെഡിയായി ഏഞ്ചലയെയും പാബ്ലോയെയും കൂട്ടി എമർജൻസി കോൾ വന്ന സ്പോട്ടിലേക്ക് പോകുന്നു. ഏഞ്ചല ആ വണ്ടിയിലും, ഗൈസ് നമുക്കിപ്പോൾ ഒരു എമർജൻസി കോൾ വന്നിട്ടുണ്ട്, അവിടേക്ക് പോയി ഇവരുടെ വർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാം എന്ന് സംസാരിച്ചുകൊണ്ടേ വരുന്നു. പാബ്ലോ അത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നു. ഫയർ എഞ്ചിൻ നേരെ ആ കോൾ വന്ന അഡ്രസ്സിലേക്ക് എത്തുന്നു. അത് ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അപ്പാർട്ട്മെന്റിലുള്ള മറ്റു താമസക്കാർ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങി നിൽക്കുകയാണ്. അവരോട് കാര്യം അന്വേഷിക്കുമ്പോൾ ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു ലേഡി ഉറക്കെ നിലവിളിക്കുന്ന ശബ്ദം കേട്ടാണ് ഞങ്ങൾ പോലീസിനെ കോൾ ചെയ്തത്. പോലീസ് നിങ്ങൾക്കും കോൾ ചെയ്തു എന്ന കാര്യം അവർ വിശദീകരിക്കുന്നു. അവിടെ 2 പോലീസ് ഉണ്ട്. അവർ ഫയർഫോഴ്സിൽ നിന്നും വന്നവരെയും കൂട്ടി ആ ലേഡിയുടെ ശബ്ദം കേട്ട മുറിയിലേക്ക് അവർ പോകുന്നു. പോലീസ് ഏഞ്ചലയെ ആ ഹോളിൽ തന്നെ നിൽക്കാൻ പറയുന്നു. എന്നാൽ ഫയർഫോഴ്സിലുള്ളവർ, ഇവർ ലോക്കൽ ടിവിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഞങ്ങളുടെ നൈറ്റ് ഡ്യൂട്ടിയെ കുറിച്ച് ഡോക്യുമെന്ററി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് പോലീസിനെ മനസ്സിലാക്കുന്നു. പോലീസിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് തങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഏഞ്ചലയെയും പാബ്ലോയെയും കൂട്ടി ആ റൂമിലേക്ക് പോകുന്നു. ആ മുറിയുടെ മുൻപിലെത്തിയതും ഏഞ്ചല, നമ്മളിപ്പോൾ ആ ശബ്ദം കേട്ട ലേഡിയുടെ റൂമിന്റെ മുൻപിലാണ്, അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇവരോടുകൂടെ പോയി നോക്കാമെന്ന് പറയുന്നു. പാബ്ലോ അത് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം ആ ഫയർഫോഴ്സിലുള്ളവർ ഡോർ തകർത്ത് അകത്ത് കടക്കുന്നു. അകത്ത് ദൂരെ ഒരു ലേഡിയെ അവർ കാണുന്നു. മാഡം പേടിക്കണ്ട, പുറത്ത് ആംബുലൻസ് വന്നിട്ടുണ്ട്, നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ലേഡിയുടെ അടുത്തേക്ക് ഒരു പോലീസ് പോകുന്നു. ആ ലേഡിയുടെ ഡ്രസ് മുഴുവനും ബ്ലഡാണ്. ആ ലേഡി എല്ലാവരെയും കണ്ട് നിലവിളിക്കുന്നു. ഇത് കണ്ട് പോലീസ്, പ്ലീസ് നിങ്ങൾ എല്ലാവരും പുറത്ത് നിൽക്ക്, എല്ലാവരെയും കണ്ടിട്ടാണ് ആ ലേഡി പേടിക്കുന്നത് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ലേഡി പോലീസിന്റെ മുഖത്ത് കടിക്കുന്നു. ഇത് കണ്ട് ബാക്കിയുള്ളവരെല്ലാവരും അവരെ പിടിച്ചുമാറ്റുന്നു. ആ ലേഡി പോലീസിന്റെ മുഖത്തിലെ ഒരു ഭാഗത്തെ കടിച്ചു പറിച്ചെടുക്കുന്നു. അലക്സിനെ ആ ലേഡിയെ പിടിച്ചു വെക്കാൻ പറഞ്ഞ് ബാക്കിയുള്ളവർ ആ പോലീസിനെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പുറത്ത് ആംബുലൻസ് ഉണ്ട്, പക്ഷേ മെയിൻ ഡോർ ലോക്കിലാണ്. പോലീസ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവരോട് വേഗം ഡോർ തുറക്ക്, ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുന്നു. അതിനവർ ഡോർ ക്ലോസ് ചെയ്തത് ഞങ്ങളല്ല, പുറത്തിരുന്ന് ആരോ പൂട്ടിയതാണ് എന്ന് പറയുന്നു. അതേസമയം പുറത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, ഹെൽത്ത് അതോറിറ്റി സെക്യൂരിറ്റി റീസൺ കാരണം ബിൽഡിങ്ങിന് സീൽ വെച്ചിരിക്കുകയാണ്. നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. ഈ ബിൽഡിങ്ങിൽ 2 പോലീസുണ്ട്, അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞ് ആ അനൗൺസ്മെന്റ് കട്ടാകുന്നു. എല്ലാവർക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. അതേസമയം ആ ലേഡി കടിച്ച പോലീസിന് കൂടുതൽ രക്തം പുറത്തു പോകുന്നത് കണ്ട് ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു ഡോക്ടർ ആ പോലീസിനെ സഹായിക്കുന്നു. അകത്തുണ്ടായിരുന്ന 2 പോലീസിൽ ഒരാളെ ആ ലേഡി കടിച്ചു, മറ്റൊരാൾ അവരോട് കൂടെയുണ്ട്. ആ പോലീസിനോട് എല്ലാവരും പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും ഞങ്ങളെ എന്തിനാണ് ഇവിടെ അടച്ചിട്ടിരിക്കുന്നതെന്നും ചോദിക്കുന്നു. അതിന് പോലീസ് അതെനിക്കും അറിയില്ല, അവിടെ അനൗൺസ്മെന്റ് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാമെന്ന് പറയുന്നു. ഇതെല്ലാം പാബ്ലോ നിർത്താതെ റെക്കോർഡ് ചെയ്യുന്നത് കണ്ട് പോലീസ് ആ ക്യാമറ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. അത് ഏഞ്ചല എതിർക്കുന്നു. ആകെ മൊത്തം ആ അപ്പാർട്ട്മെന്റിൽ വാഗ്വാദമാകുന്നു. അതേസമയം മനു, നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് നിർത്തി ഈ പോലീസിനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുപോകാനുള്ള വഴി നോക്ക് എന്ന് പറയുന്നു. അലക്സ് ആ അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തു കടക്കാൻ വേറെ വഴിയുണ്ടോ എന്ന്
നോക്കുന്നു. ആ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ ഒരു അമ്മയും മകളുമുണ്ട്. അതിലെ അമ്മ ആ പോലീസിനോട് എന്റെ ഹസ്ബൻഡ് പുറത്താണ്, എന്റെ ഹസ്ബൻഡ് പറയുന്നത് അനേകം പോലീസ് അപ്പാർട്ട്മെന്റിന്റെ പുറത്തുണ്ടെന്നും അവർ ഈ അപ്പാർട്ട്മെന്റ് ടോട്ടലായി ചുറ്റി വളഞ്ഞു എന്നുമാണ്. ഈ അപ്പാർട്ട്മെന്റിനെ മാത്രമല്ല ഈ അപ്പാർട്ട്മെന്റ് ഉള്ള സ്ട്രീറ്റിനെ തന്നെ ടോട്ടലായി പോലീസ് സീൽ വെച്ചിരിക്കുന്നു എന്നാണ് എന്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞത്. എന്റെ മകൾക്ക് മെഡിസിൻ വാങ്ങാനായി പുറത്തു പോയതാണ് എന്റെ ഹസ്ബൻഡ്. എന്റെ മകൾക്ക് അത്യാവശ്യമായി മെഡിസിൻ ആവശ്യമാണ് എന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേർഡ് ഫ്ലോറിൽ നിന്നും ആ ലേഡിയെ കൺട്രോൾ ചെയ്യാനായി അവിടെ നിർത്തിയ അലക്സ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു വീഴുന്നു. ഇത് കണ്ട് എല്ലാവരും പേടിക്കുന്നു. ആ ലേഡി അലക്സിനെ കടിച്ച് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടതാണ്. തേർഡ് ഫ്ലോറിൽ ആ ലേഡി അലറുന്ന ശബ്ദം കേട്ട് ആ ലേഡിയെ പിടിക്കാൻ ബാക്കിയുള്ള ഒരു പോലീസും മനുവും ബാക്കിയുള്ളവരെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിർത്തി തേർഡ് ഫ്ലോറിലേക്ക് പോകുന്നു. പക്ഷേ അവരുടെ വാക്ക് കേൾക്കാതെ ഏഞ്ചലേയും ക്യാമറാമാൻ പാബ്ലോയും മുകളിലേക്ക് കയറുന്നു. പതുക്കെ അവർ നടന്നു നീങ്ങുന്നു. അവിടേക്ക് വേറൊരു ലേഡി ഓടി വന്ന് അവരുടെ മുമ്പിൽ വീഴുന്നു. ഇത് കണ്ട് അവർ ഞെട്ടുന്നു. ആ ശബ്ദം കേട്ട് പോലീസും മനുവും അവിടേക്ക് എത്തുന്നു. വന്ന് നിങ്ങളെ താഴെ നിൽക്കാനല്ലേ ഞാൻ പറഞ്ഞത് എന്ന് ഏഞ്ചലയെ വഴക്കു പറയുന്നു. എന്നിട്ട് താഴെ വീണ് കിടക്കുന്ന ലേഡിയെ പരിശോധിച്ച് അവൾ മരിച്ചുവെന്ന് പറയുന്നു. അതേസമയം അവിടേക്ക് അലക്സിനെയും പോലീസിനെയും കടിച്ച ലേഡി വന്ന് നിൽക്കുന്നു. ആ ലേഡി അവരെ ആക്രമിക്കാൻ വരുന്നത് കണ്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആ പോലീസ് ആ ലേഡിയെ ഷൂട്ട് ചെയ്തു കൊല്ലുന്നു. ഇതൊക്കെ കണ്ട് പേടിച്ച് പാബ്ലോയുടെ അടുത്ത് വന്ന് ഏഞ്ചല ഇതെല്ലാം നീ റെക്കോർഡ് ചെയ്തോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം റെക്കോർഡ് ചെയ്തത് പ്ലേ ചെയ്ത് നോക്കുന്നു. ആ അപ്പാർട്ട്മെന്റിന് വേറൊരു എക്സിറ്റ് കൂടിയുണ്ട്. അതുവഴി രക്ഷപ്പെടാം എന്ന് തീരുമാനിക്കുമ്പോൾ അതിനെ ആ പോലീസ് വന്ന് എതിർക്കുന്നു. ആ പോലീസിനോട് മനു എനിക്ക് മരിക്കാറായി കിടക്കുന്ന ഈ പോലീസിനെയും അലക്സിനെയും രക്ഷിക്കണമെന്ന് പറഞ്ഞ് സെക്കൻഡ് എക്സിറ്റിന്റെ അടുത്തേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് ഏഞ്ചല ഇവിടെ രണ്ടുപേർ മരിക്കാറായി കിടക്കുന്നു, ഇവിടെ എല്ലാവർക്കും മെഡിസിൻ അത്യാവശ്യമാണ്, പക്ഷേ പോലീസ് എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ എക്സിറ്റിലേക്ക് അടുക്കുന്നു. അവിടെയും സീൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. ക്യാമറ നേരെ അമ്മയുടെയും മകളുടെയും നേരെ തിരിയുന്നു. അമ്മ എന്റെ മകൾക്ക് നല്ല പനിയുണ്ട്, അവളെ എത്രയും വേഗം ഡോക്ടറിനെ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേസമയം പുറത്തിരുന്ന് ഒരു അനൗൺസ്മെന്റ് വരുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, ആരും പുറത്തു കടക്കാൻ ശ്രമിക്കണ്ട, ഞങ്ങൾ എല്ലാ എക്സിറ്റും സീൽ ചെയ്തിരിക്കുകയാണ്, വേഗം തന്നെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ എത്തി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ആ അനൗൺസ്മെന്റ് കട്ടാകുന്നു. എന്തിനാണ് തങ്ങളിങ്ങനെ അടച്ചിട്ടിരിക്കുന്നതെന്നും എല്ലാവരെയും പുറത്തുവിടാതെ ഹെൽത്ത് ഇൻസ്പെക്ടറിനെ എന്തിനകത്തേക്ക് വിടണമെന്നും ഇതുവരെ ആർക്കും മനസ്സിലാകുന്നില്ല. അവർ സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് ആ ഡോക്ടർ വന്ന് കടിയേറ്റ് കിടക്കുന്ന രണ്ടുപേരുടെയും അവസ്ഥ ക്രിട്ടിക്കൽ ആണ്, അവരെ ഏറെ നേരം ഇവിടെ വയ്ക്കാൻ സാധിക്കില്ല, അവരെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുപോകണം എന്ന് പറയുന്നു. അതിന് പോലീസ് നിങ്ങൾക്ക് ഇതുവഴി പുറത്തു പോകാൻ അനുവാദമില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് ഹാളിൽ തന്നെ പോയിരിക്കണം എന്ന് അവരോട് പറയുന്നു. ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിക്ക് പനി കൂടിയത് കൊണ്ട് അവളെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു. ആ അപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടർ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലെ വിൻഡോ വഴി തൊട്ടടുത്തുള്ള ബിൽഡിംഗിന്റെ മുകളിലേക്ക് ചാടാം, അങ്ങനെ നമുക്കിവിടെ നിന്ന് പുറത്തു കടക്കാം എന്ന് പറഞ്ഞ് മനുവിനെയും ഏഞ്ചലയെയും പാബ്ലോയെയും കൂട്ടി അവർ അവിടേക്ക് പോകുന്നു. അവിടെയും പോലീസ് ഗണ്ണോടെ കാത്തിരിക്കുകയാണ്. അവർ വിൻഡോയുടെ അടുത്ത് നിന്ന് നിങ്ങൾ ആരും പുറത്തു കടക്കാൻ ശ്രമിക്കരുത് എന്ന് അനൗൺസ് ചെയ്യുന്നു. അവിടേക്ക് അപ്പാർട്ട്മെന്റിലുള്ള പോലീസ് വന്ന് അവരെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഹാളിലേക്ക് പോകാൻ പറയുന്നു. ആരും കേൾക്കുന്നില്ല എന്ന് കണ്ട പോലീസ് ഗൺ കാണിച്ച് അവരെ താഴേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഡോക്ടർ അവിടെ ഉണ്ടായിരുന്ന മെഡിസിൻസ് ഒക്കെ വെച്ച് അലക്സിനും പോലീസിനും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു. ഈ അവസ്ഥയിലും ഏഞ്ചല ഓരോരുത്തരോടും ഇതിനു മുമ്പ് ഈ അപ്പാർട്ട്മെന്റിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചറിയുന്നു. ഓരോരുത്തരും അവരവർക്കറിയാവുന്നത് പറയുന്നു. ചിലർ ഇപ്പോൾ സംഭവിച്ചതൊക്കെ കണ്ട ഷോക്കിലാണ്. അങ്ങനെ എല്ലാവരോടും ചോദിക്കുന്നതിനിടയ്ക്ക് അവിടെയുള്ള ആ കൊച്ചു പെൺകുട്ടിയോടും ചോദിക്കുന്നു, എന്താണ് നിന്റെ പേര്, നിന്റെ വയസ്സ് എത്ര, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുന്നു. അതിന് ആ പെൺകുട്ടി എന്റെ പേര് ജെന്നിഫർ, എനിക്ക് 7 വയസ്സാണ്, വീട്ടിൽ ഞാനും അമ്മയും അച്ഛനും പിന്നെ ഞങ്ങളുടെ ഡോഗ് മാക്സും ഉണ്ട് എന്ന് പറയുന്നു. അതിന് ഏഞ്ചല നിന്റെ ഡോഗ് എവിടെ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതിന് ജെന്നിഫർ ഡോഗിന് എന്തോ അസുഖം വന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുകയാണ് എന്ന് മറുപടി പറയുന്നു. അതിനുശേഷം ഏഞ്ചല എല്ലാവരോടും ചോദിച്ചു മനസ്സിലാക്കുന്നു. അവിടേക്ക് ആ പോലീസ് വന്ന് ഞാൻ പുറത്തുള്ളവരോട് സംസാരിച്ചു, ഈ ബിൽഡിംഗിൽ നിന്ന് ഏതോ ഒരു രോഗം പുറത്തേക്ക് പടർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ബിൽഡിംഗിനെ സീൽ വെച്ചിരിക്കുന്നത്, ഇവിടേക്ക് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് എല്ലാവരുടെയും ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യും, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് പോകാം, അതുവരെ എല്ലാവരും ശാന്തമായി ഇരിക്കണം എന്ന് എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇപ്പോഴാണ് എല്ലാവർക്കും ശ്വാസം നേരെ വീണത്. ആ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും ഇവിടെയുണ്ടോ എന്ന് നോക്കുന്നതിനിടെ അതിലെ ഒരു ഫാമിലിയിലെ സ്ത്രീ, എന്റെ അച്ഛൻ മുകളിലത്തെ നിലയിലാണ്, അച്ഛൻ സുഖമില്ലാത്ത ആളാണ്, അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തത് കൊണ്ട് കിടപ്പിലാണ് എന്ന് പറയുന്നു. പോലീസ് ആ വ്യക്തിയെ രക്ഷിക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും വേണ്ട എന്ന് പറയുന്നു. കാരണം ആ രോഗം ആ വ്യക്തിക്കും പകർന്നു കാണും, അതുകൊണ്ടാണ് സുഖമില്ലാതെ കിടക്കുന്നത് എന്നാണ് ബാക്കിയുള്ളവരുടെ വിചാരം. എന്തായാലും ഹെൽത്ത് ഇൻസ്പെക്ടർ വരുന്നതുവരെ കാത്തിരിക്കാം എന്ന് പോലീസ് പറയുന്നു. പാബ്ലോ ക്യാമറ ഓഫ് ചെയ്യുന്നു. അടുത്തതായി മെയിൻ എക്സിറ്റിന്റെ അവിടെ ഓൺ ചെയ്യുന്നു. ആ ബിൽഡിംഗിലേക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ കയറി വരുന്നു. നമ്മുടെ ഇവിടെ
കൊറോണ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഡോക്ടർ എല്ലാം ധരിച്ചിരുന്നത് പോലെ ഫുൾ കവർ ചെയ്ത ഡ്രസ് ധരിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്നു. വന്ന് ഈ റിപ്പോർട്ടർക്ക് എന്താ ഇവിടെ കാര്യം എന്ന് പറഞ്ഞ് ക്യാമറ വാങ്ങി ഓഫ് ചെയ്ത് തറയിൽ വയ്ക്കുന്നു. ജെന്നിഫർ വന്ന് അറിയാതെ ടച്ച് ചെയ്ത് ക്യാമറ ഓൺ ചെയ്യുന്നു. ഇപ്പോൾ ആ ഹെൽത്ത് ഇൻസ്പെക്ടർ കടിയേറ്റ പോലീസിനെയും അലക്സിനെയും ചികിത്സിക്കുകയാണ്. പാബ്ലോ അത് രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നത് കണ്ട് പോലീസ് ആ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്യുന്നു. അകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെയുള്ള ഒരു ബെഞ്ചിൽ കയറി മുകളിലുള്ള ഗ്യാപ് വഴി പാബ്ലോ റെക്കോർഡ് ചെയ്യുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ അവർക്ക് എന്തോ ഇഞ്ചക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു വിലങ്ങെടുത്ത് കൊടുത്ത് അവരെ ലോക്ക് ചെയ്യാൻ പറയുന്നു. പോലീസ് അവരെ വിലങ്ങ് വയ്ക്കാൻ പോകുമ്പോൾ കടിയേറ്റ് രണ്ടുപേരും ബാക്കിയുള്ളവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട് പാബ്ലോ അവിടെ നിന്ന് ഓടുന്നു. അകത്ത് കടിയേറ്റവർ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഡോക്ടറിനെ കടിക്കുന്നു. ഇത് കണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടറും മനുവും പോലീസും പുറത്തു വന്ന് ആ റൂം ഡോർ ക്ലോസ് ചെയ്യുന്നു. കടിയേറ്റവർ ഇപ്പോൾ സോംബീസിനെ പോലെ മാറിയിരിക്കുകയാണ്. പുറത്തു വന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടിയേറ്റവർ ഡോറിലെ ഗ്ലാസ് തകർത്ത് പുറത്തു വരാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഹാളിലേക്ക് ഓടിപ്പോയി സോംബി വരാത്ത വിധം ഷട്ടറിട്ട് ആ ഭാഗം അടയ്ക്കുന്നു. ഇതൊക്കെ കണ്ട് ആ പോലീസും മനുവും ഹെൽത്ത് ഇൻസ്പെക്ടറിനോട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സത്യം പറ എന്ന് പറഞ്ഞതുകൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു തുടങ്ങുന്നു. അതായത് ഇന്നലെ ഞങ്ങൾക്ക് വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നും ഒരു കോൾ വന്നു. അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോഗിൽ ഒരു രോഗം കണ്ടെത്തി. പക്ഷേ അത് ഏത് രോഗമാണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് ആ ഡോഗ് മരണത്തിന്റെ വക്കിൽ വരെ ചെന്നിട്ട് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഭയങ്കര അഗ്രസീവായി ക്ലിനിക്കിലുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളെയും അത് കടിച്ചുകൊന്നു. അപ്പോഴാണ് ഇത് എത്ര വലിയ പ്രശ്നമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. ആ ഡോഗിന്റെ അഡ്രസ് നോക്കുമ്പോഴാണ് അത് ഈ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞു നിർത്തുന്നു. ഇത് കേട്ട ഏഞ്ചല ആ ഡോഗിന്റെ പേര് മാക്സ് ആണോ എന്ന് ചോദിക്കുന്നു. അതിന് ഹെൽത്ത് ഇൻസ്പെക്ടർ അതെ എന്ന് മറുപടി പറയുന്നു. ഇപ്പോഴാണ് ഏഞ്ചലയ്ക്ക് മനസ്സിലാകുന്നത് ആ ഡോഗ് ജെന്നിഫറുടേതാണെന്ന്. ഇതൊക്കെ കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജെന്നിഫറും അവളുടെ അമ്മയും നിൽക്കുന്നത് കാണുന്നു. ആ അമ്മ എന്റെ മകൾക്ക് ഒന്നുമില്ല, അവൾക്ക് വെറും പനിയാണ് എന്ന് പറയുന്നു. പക്ഷേ അവിടെയുള്ളവർ ജെന്നിഫറിലും ആ വൈറസ് പടർന്നിട്ടുണ്ട് എന്ന് കരുതുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ അവളെ സമാധാനപ്പെടുത്തി, പേടിക്കണ്ട, ഞങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കത്തേ ഉള്ളൂ. ഈ വൈറസ് ഡോഗിന്റെ ഉമിനീരിലൂടെ പകരും, അതുകൊണ്ട് ഞങ്ങളോട് കൂടെ സഹകരിക്കുക എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകുന്നു. ഇതേ സമയം ജെന്നിഫർ പെട്ടെന്ന് അഗ്രസീവായി അവളുടെ അമ്മയുടെ മുഖത്ത് കടിക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരെ നോക്കി അലറിയിട്ട് മുകളിലത്തെ നിലയിലേക്ക് ഓടിപ്പോകുന്നു. അവളുടെ പുറകെ ഓടിപ്പോകുന്ന അമ്മയെ അവർ പിടിച്ച് അവളുടെ കയ്യിൽ വിലങ്ങിടുന്നു. എന്നിട്ട് ജെന്നിഫറിനെ പിടിക്കാൻ പോലീസും മനുവും മുകളിലേക്ക് കയറി പോകുന്നു. ഏഞ്ചല പാബ്ലോയോട് നീ പോയി എല്ലാം റെക്കോർഡ് ചെയ്ത് ഞാൻ താഴെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് പാബ്ലോയെ അവരോട് കൂടെ അയക്കുന്നു. തേർഡ് ഫ്ലോറിൽ എന്തോ ശബ്ദം വന്നതുകൊണ്ട് അവിടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ സിനിമയുടെ ഫസ്റ്റ് സീനിൽ ഓടി വന്ന് വീണു മരിച്ച ലേഡിയുടെ ഡെഡ് ബോഡിയും പോലീസ് ഷൂട്ട് ചെയ്ത് കൊന്ന ആ ലേഡിയുടെ ഡെഡ് ബോഡിയും ഇപ്പോൾ കാണുന്നില്ല. അവർ ജെന്നിഫറിനെ അന്വേഷിച്ച് നടക്കുന്നു. അവിടെ ജെന്നിഫർ നിൽക്കുന്നത് കണ്ട് പോലീസ് അവളുടെ അടുത്തേക്ക് നിനക്കൊന്നുമില്ല, പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കുന്നു. പോലീസിന്റെ ശ്രദ്ധ മാറിയ സമയം നോക്കി ജെന്നിഫർ പോലീസിനെ കടിക്കുന്നു. മനു തടയാൻ ശ്രമിക്കുമെങ്കിലും ജെന്നിഫർ പോലീസിനെ കടിച്ചു. ഇനിയും കുറച്ചു നേരത്തിനുള്ളിൽ ആ പോലീസും സോംബിയായി മാറും. അതുകൊണ്ട് മനുവിനെയും പാബ്ലോയെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ നിന്ന് പോകാൻ ആ പോലീസ് അവരോട് ആവശ്യപ്പെടുന്നു. അവർ പേടിച്ച് തിരിഞ്ഞോടുന്നു. അവിടേക്ക് പോലീസ് ഷൂട്ട് ചെയ്ത് കൊന്ന ആ ലേഡി ഓടിവരുന്നു. അവൾ മനുവിനെ കടിക്കാൻ ശ്രമിക്കുന്നു. ആ ലേഡിയെ അടിച്ച് താഴേക്കിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് രണ്ടുപേരും ഓടുന്നു. അവിടെ ആദ്യം സോംബിയായി മാറിയ അലക്സും ആ പോലീസും ഷട്ടർ തുറന്ന് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഹാളിലേക്ക് വരുന്നു. അവിടെയും അവർക്ക് സേഫ് അല്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. തേർഡ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും സോംബി ആയതുകൊണ്ട് അവർ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നു. പക്ഷേ വിലങ്ങിട്ട് വെച്ചിരുന്ന ആ ലേഡിയെ അവർക്ക് രക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് സോംബി അവളെ ആക്രമിക്കുന്നു. ബാക്കിയുള്ളവർ സേഫായി ആ റൂമിലേക്ക് ഓടി ഒളിക്കുന്നു. അവിടെ വെച്ച് ഈ പോലീസ് നമ്മളെ രക്ഷപ്പെടുത്താൻ അകത്തു വരുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഹെൽത്ത് ഇൻസ്പെക്ടറിനെ രക്ഷപ്പെടുത്താൻ തീർച്ചയായും വരും. അതുകൊണ്ട് ആദ്യം ഹെൽത്ത് ഇൻസ്പെക്ടറിനെ പിടികൂടാം എന്ന് തീരുമാനിക്കുന്നു. ആ ഹെൽത്ത് ഇൻസ്പെക്ടറിനെ അന്വേഷിക്കുന്നു. അവൻ അടുത്തുള്ള റൂമിലുണ്ട് എന്ന് ഒരാൾ പറഞ്ഞത് കേട്ട് മനു ദേഷ്യത്തിൽ ആ മുറിയിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോഴാണ് മനുവിന് മനസ്സിലാകുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറിനെയും സോംബീസ് കടിച്ചെന്ന്. താൻ മൂലം മറ്റുള്ളവർക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് തീരുമാനിച്ച് മനുവിനെ പുറത്തിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡോർ ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആകെ ഉണ്ടായിരുന്ന പിടിവെള്ളിയും പോയി. ആ റൂമിന്റെ വിൻഡോവിൽ പോയി അവരോട് ഞങ്ങളെ രക്ഷിക്ക് എന്ന് അപേക്ഷിക്കുന്നു. പക്ഷേ പുറത്തിരുന്ന് ആരും പുറത്തു കടക്കാൻ ശ്രമിക്കരുത്, അവിടെയുള്ള ഇൻസ്പെക്ടർ പറയുന്നത് മാത്രം അനുസരിക്കുക എന്ന് പറയുന്നു. അകത്ത് ഇൻസ്പെക്ടർ മരിച്ച കാര്യം അവർ അറിയുന്നില്ല. ഇപ്പോൾ ആകെ ഇവിടെ നാലു പേരെ ബാക്കിയുള്ളൂ: ഏഞ്ചല, പാബ്ലോ, മനു, പിന്നെ ആ അപ്പാർട്ട്മെന്റിലുള്ള ഒരാൾ. ആ വ്യക്തി മനുവിനോട് ഈ അപ്പാർട്ട്മെന്റിന്റെ അണ്ടർഗ്രൗണ്ടിലൂടെ ഒരു വഴിയുണ്ട്, അതുവഴി നമുക്ക് രക്ഷപ്പെടാം, അവിടേക്ക് പോകാൻ നമുക്കൊരു ഡോർ കടക്കണം, അതിന്റെ കീ ആ ഡോക്ടറിന്റെ മുറിയിലാണുള്ളത് എന്ന് പറയുന്നു. ഇതെല്ലാം അവൻ പറയുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറിനെ ലോക്ക് ചെയ്ത ഡോറിന്റെ മുൻപിൽ നിന്ന്.
എന്നാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ സോംബിയായി മാറി ആ വ്യക്തിയെ പിടികൂടുന്നു. ഇത് കണ്ട് പേടിച്ച് ബാക്കി മൂന്ന് പേരും രക്ഷപ്പെടാൻ ഓടുന്നു. ഇപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ ആ കീ വേണം. ആ കീ ഡോക്ടറിന്റെ റൂമിലാണ്. പക്ഷേ അവർക്ക് മൂന്ന് പേർക്കും ഡോക്ടറിന്റെ റൂം എവിടെയാണെന്നറിയില്ല. അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഒരു സോംബി വരുന്നു. അതിനെ മനു അടിച്ച് താഴേക്കിടുന്നു. ഏഞ്ചല മനുവിനോട്, ഈ അപ്പാർട്ട്മെന്റിന്റെ പോസ്റ്റ് ബോക്സിൽ എല്ലാവരുടെയും പേരും അവരുടെ റൂമും എഴുതിയിട്ടുണ്ടാകും. നമുക്കവിടെ എത്തിയാൽ ആ ഡോക്ടറിന്റെ റൂം കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് അവർ പോസ്റ്റ് ബോക്സിന്റെ അടുത്തേക്ക് പോകുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ആ പോസ്റ്റ് ബോക്സ് ഉള്ളത്. അങ്ങനെ അവർ ഡോക്ടറിന്റെ മുറി കണ്ടുപിടിക്കുന്നു. അതിനുശേഷം തിരിച്ച് സ്റ്റെപ്പ് കയറാൻ പോകുമ്പോൾ അവിടെയാണ് ജെന്നിഫറിന്റെ അമ്മയെ വിലങ്ങിട്ടിരിക്കുന്നത്. അവർ ഇപ്പോൾ സോംബിയായി മാറിയിരിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വരുമ്പോൾ ഏഞ്ചലയെ വേറൊരു സോംബി അറ്റാക്ക് ചെയ്യുന്നു. ആ സോംബിയെയും കൊന്ന് അവിടെ നിന്ന് ഓടുമ്പോൾ ആ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ലൈറ്റും പെട്ടെന്ന് ഷോർട്ട് ആകുന്നു. പാബ്ലോ തന്റെ ക്യാമറയിലെ ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ മുൻപിൽ ഒരു സോംബി അവനെ കടിക്കാൻ വരുന്നു. അതിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഒടുവിൽ അവർ ഡോക്ടറിന്റെ റൂമിലേക്ക് എത്തുന്നു. മനു സോംബീസ് ഒന്നും അകത്ത് കടക്കാതിരിക്കാൻ അവൻ കാവൽ നിൽക്കുന്നു. അകത്ത് ഏഞ്ചലയെയും പാബ്ലോയും താക്കോൽ തിരക്കുന്നു. ആ റൂമിൽ നിന്നും അവർക്ക് ഒരു താക്കോൽ കൂട്ടം തന്നെ കിട്ടുന്നു. പക്ഷേ അവർക്ക് വേണ്ട താക്കോൽ ഏതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ താക്കോലുകളും എടുത്ത് പുറത്തു വന്ന് നോക്കുമ്പോൾ അവിടെ മനുവിനെ കാണുന്നില്ല. ആ സ്റ്റെയറിൽ താഴേക്ക് നോക്കുമ്പോൾ കുറെ സോംബികൾ അവർക്ക് നേരെ ഓടി വരുന്നതാണ് കാണുന്നത്. കൂടെ സോംബീസായി മാറിയ മനുവുമുണ്ട്. അവിടെ നിന്ന് ഓടി അതിലെ ക്യൂ ഉപയോഗിച്ച് ഒരു ഡോർ തുറന്ന് അകത്ത് കയറി ഒളിക്കുന്നു. ഇപ്പോൾ ക്യാമറ ലൈറ്റും ഓഫ് ആകുന്നു. ഏഞ്ചല പാബ്ലോയോട് എങ്ങനെയെങ്കിലും ലൈറ്റ് ഓൺ ചെയ്യാൻ പറയുന്നു. പാബ്ലോ ഒടുവിൽ എങ്ങനെയൊക്കെയോ ആ ലൈറ്റ് ഓൺ ചെയ്യുന്നു. ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ അത് കുറെ വർഷങ്ങളായി പൂട്ടിയിട്ടിരുന്ന മുറിയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇത് വത്തിക്കാനിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ റൂമാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടിക്ക് ഏതോ ഒരു രോഗമുണ്ടായിരുന്നു. അവളെ ഈ റൂമിൽ വെച്ചാണ് ചികിത്സിച്ചിരുന്നത്. ആ പെൺകുട്ടിയെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ ആ വ്യക്തി ശ്രമിച്ചെങ്കിലും ഒരിക്കലും ആ വൈറസിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ അത് മ്യൂട്ടേഷനായി. ആ വൈറസ് ആണ് ഇന്ന് സ്പ്രെഡായിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവർ രണ്ടുപേരും അവിടെയുള്ള ഒരു മുറിയിൽ കയറുന്നു. അപ്പോൾ സീലിംഗിലുള്ള ഡോർ ഓപ്പൺ ആകുന്നു. പാബ്ലോ മുകളിൽ എന്താണുള്ളതെന്ന് ക്യാമറ ഓൺ ചെയ്ത് നോക്കുന്നു. അവിടെ സോംബിയായി മാറിയ ഒരു കൊച്ചുകുട്ടിയുണ്ട്. അവൻ ക്യാമറയുടെ ലൈറ്റിനെ പൊട്ടിച്ചു കളയുന്നു. ഇപ്പോൾ അവർക്കൊന്നും കാണുന്നില്ല. ലൈറ്റ് പോയതുകൊണ്ട് പാബ്ലോ നൈറ്റ് വിഷൻ ഓൺ ആക്കി ചുറ്റും നോക്കുന്നു. പക്ഷേ ഏഞ്ചലിക്ക് ഒന്നും കാണുന്നില്ല. അവർ രണ്ടുപേരും ചേർന്ന് റൂമിൽ നിന്നും പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ പാബ്ലോ ദൂരെ ഒരു ലേഡിയെ കാണുന്നു. അവർ രണ്ടുപേരും അവിടെ വിളിക്കുന്നു. അവരുടെ അടുത്ത് ആ ലേഡി വരുന്നു. ആകെ മെലിഞ്ഞ് എല്ലും തോലുമായ അവസ്ഥയിലാണ് ആ ലേഡി. ആ ലേഡിയുടെ കയ്യിൽ ഒരു ചുറ്റികയുമുണ്ട്. ഇരുട്ടത്ത് ആ ലേഡിക്ക് കണ്ണു കാണാത്തതുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പതുക്കെ നടന്നു നീങ്ങുന്നു. ഏഞ്ചല പോകുന്ന വഴിക്ക് എന്തിനെയോ തട്ടി താഴെയിടുന്നു. ആ സൗണ്ട് കേട്ട് ആ സോംബി ലേഡി വന്ന് പാബ്ലോയെ കയ്യിലുള്ള ചുറ്റിക ഉപയോഗിച്ച് അടിച്ച് അടിച്ചു കൊല്ലുന്നു. ക്യാമറ താഴെ വീഴുന്നു. അത് എങ്ങനെയൊക്കെയോ ഏഞ്ചലേക്ക് കിട്ടുന്നു. അതിലെ നൈറ്റ് വിഷനിലൂടെ നോക്കുമ്പോൾ ആ സോംബി ലേഡി പാബ്ലോയെ കടിക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട് പേടിച്ച് ഓടുന്നതിനിടെ അവൾ താഴേക്ക് വീഴുന്നു. പെട്ടെന്ന് അവളെ ആ ഇരുട്ടിൽ നിന്നും ആരോ വലിച്ചുകൊണ്ട് പോകുന്നതും കാണിച്ച് സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമയ്ക്ക് ടോട്ടൽ 4 ഭാഗങ്ങളുണ്ടെന്ന്. ഏഞ്ചല മരിച്ചോ, ഇതിനെല്ലാം കാരണം വൈറസ് തന്നെയാണോ എന്നുള്ളതിനുള്ള ഉത്തരം നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം. ബൈ.